ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവിൽ. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പവും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഗ്രീൻ പീസ് കറിയുമാണ്. ഈ അപ്പത്തിനകത്ത് നമ്മൾ അരിയോ അരിപ്പൊടിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. രാവിലെ വെറും 10 മിനിറ്റിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണെങ്കിൽ നല്ല കുറുകിയ ചാറോടെ ഉണ്ടാക്കിയൊരു കറിയാണ്. അതിനകത്ത് നമ്മൾ ഉള്ളിയൊന്നും വഴറ്റുന്നില്ല. അതുമാത്രമല്ല, തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കറി ഒഴിക്കുന്നത് കാണുമ്പോഴേ അറിയാം, തേങ്ങാപ്പാലും തേങ്ങയും ഒന്നുമില്ലാതെ തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയും അപ്പവും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ആദ്യമേ തന്നെ ഈ കറിയൊന്നും കുക്കറിൽ നമ്മൾക്ക് വേവിക്കാനായിട്ട് വെക്കാം. അതിനായിട്ട് 1 കപ്പ് ഗ്രീൻ പീസ് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇനി മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിനകത്തേക്ക് 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളി, ഇത്രയും ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളീ കറി കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കുതിരാനിട്ട് വെച്ച ഗ്രീൻ പീസ് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയെടുക്കുക. ഇനി അത് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടിയിട്ടുള്ള മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത്. നമ്മൾ ഇതിനകത്ത് തേങ്ങയൊന്നും ചേർക്കാത്തതുകൊണ്ട് കറിക്ക് നല്ലൊരു കൊഴുപ്പും ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് 1 ഉരുളക്കിഴങ്ങും ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കാനുള്ളത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ സാധാരണ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് 3 ഏലക്ക, 1 തക്കോലം, കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കുക. കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഇട്ട് കൊടുത്ത ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ വേണം നിൽക്കാനായിട്ട്. ആ ഒരു ലെവലിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾക്കിതിനി അടുപ്പത്തോട്ട് വയ്ക്കാം. 4-5 വിസിൽ വരുന്നവരെ വേവിക്കുക. ഗ്രീൻ പീസിനൊക്കെ കുറച്ചധികം വേവുണ്ടായിരിക്കും, അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം വേവിക്കാനായിട്ട്. ഞാനിവിടെ 4 വിസിൽ വരുന്നവരെയാണ് വേവിക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് അപ്പത്തിൻ്റെ ബാറ്റർ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറെടുക്കുക. അതിനകത്തേക്ക് 2 കപ്പ് ചെറിയ ചൂടുകളിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ചൂടായി പോകരുത്, അപ്പം പിന്നെ ഈസ്റ്റൊന്നും കറക്റ്റായിട്ട് പൊങ്ങി വരത്തില്ല. ഇനി ഈ വെള്ളത്തിനകത്തോട്ട് 1 നുള്ള് ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി. അപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ചോറില്ല എങ്കിൽ അതിന് പകരം 1/2 കപ്പ് അവിലിട്ട് കൊടുത്താലും മതി. ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ പ്രധാന ചേരുവയായ റവയാണ്. 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്തതോ വറക്കാത്തതോ ആയ റവ യൂസ് ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഈസ്റ്റ്. 3/4 ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊങ്ങി വരും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്കിത് ഏതാണ്ട് ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്, അതുകൊണ്ട് ഒരുപാട് തിക്കാണെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതാദ്യമേ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ റവയൊക്കെ അവിടെ എവിടെയും കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അരച്ചെടുത്തപ്പം ഞാനിവിടെ 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് കറക്റ്റ് പാകമായിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പരുവത്തിൽ വേണം മാവ് കിട്ടാനായിട്ട്. ഇനി ഇത് 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മൾക്ക് കറി പെട്ടെന്ന് തന്നെ ശരിയാക്കിയെടുക്കാം. ഇപ്പം കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. നമ്മൾക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം. കറക്റ്റ് പാകമായിട്ടെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം കൂടിപ്പോയിട്ടില്ല, കുറഞ്ഞിട്ടുമില്ല. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് ഉടയുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിനകത്തോട്ട് തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അതിന് പകരം സാധാരണ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഫുൾ ക്രീം മിൽക്ക് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കാം. തിളപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് മാത്രം തിളപ്പിച്ച് നമ്മൾക്ക് കറി ഓഫ് ചെയ്യാം.
ഇനി നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പാൽ നമ്മൾ തനിയെ തിളപ്പിച്ചതാണ്, അതേപോലെ തന്നെ കറിയും നമ്മൾ തനിയെ തിളപ്പിച്ചതാണ്. ഞാനിവിടെ ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്തു. അതിനുശേഷമാണ് ഇനി പാൽ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തുമാത്രം ഗ്രേവി ആവശ്യമുണ്ടോ ആ ഒരു അളവിൽ വേണം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിനകത്ത് നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് കൊടുത്തതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് തിക്കാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നിളക്കി കൊടുക്കുക. നമ്മളിനി വീണ്ടും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തിളപ്പിക്കുമ്പോഴാണ് കറി പിന്നെ പിരിഞ്ഞു പോകുന്നത്. അവസാനം നമ്മൾക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതോടെ നമ്മളുടെ കറി റെഡിയായി കഴിഞ്ഞു. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണിത്. അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ കറി. ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ അപ്പത്തിന് അരച്ചു വെച്ചത് പൊങ്ങി വന്ന് കാണും. ഇപ്പം ഏതാണ്ട് 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് പൊങ്ങി താഴാൻ പാടില്ല, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നല്ലപോലെ ബബിൾസ് എല്ലാം വന്നിട്ടുണ്ട്. കറക്റ്റ് പാകമായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററിന് ഒരു തവി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇതേപോലെ നാക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ബബിൾസ് വരാൻ തുടങ്ങും. ബബിൾസ് വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ കളറും ചെറുതായിട്ട് മാറി തുടങ്ങും. ഇതേപോലെ ബബിൾസ് വന്ന് കളറൊക്കെ മാറി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഏതാണ്ട് 40 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും അപ്പം റെഡിയായിട്ടുണ്ടായിരിക്കും. ഇനി ഇത് തുറന്നതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും തേച്ച് കൊടുക്കാം. ഇത് തേച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, തേച്ച് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മൾക്ക് അപ്പം എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാ അപ്പവും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾക്ക് ഇത്രയും മാവ് വെച്ച് ഏതാണ്ട് 10 അപ്പമായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കാം. റവ 3 കപ്പ് എടുക്കാം. അതുപോലെ തന്നെ മറ്റുള്ള ചേരുവകളും കൂട്ടിയെടുക്കാം. ഇനി ഒരപ്പം ഞാനൊന്നെടുത്ത് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോൾ അറിയാം നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. രാവിലെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണിത്. നല്ല പോലെ ബബിൾസ് എല്ലാം വന്നിട്ടുണ്ട്. ഈ ഒരപ്പം തന്നെ കറി ഇല്ലാതെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഈ അപ്പത്തിൻ്റെ മാവിനകത്തോട്ട് തന്നെ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരപ്പാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കറി ഇപ്പം കുറച്ച് സമയമായിട്ടുണ്ട്. കുറച്ച് ചൂടാറി വന്നിട്ടുണ്ട്. അത് നല്ലപോലെ ഇപ്പം കുറുകിയിട്ടുണ്ട്. ഇതിനേക്കാളും ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം കറി പിന്നെ തിളപ്പിക്കരുത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.